फ्रेंड्स वेलकम टू एन एस टू किचन यानि तैयार ओमलेट वच्चिट्टुल्ल अब नमुक पूरी वेलपति ना मैच अब अदक अवर ना मुट या अल्पर का टीसपू चिली फ्लैक्स उणकमुक पड़ी और अर टीसपू पेपर पउडर पाक उप नमक मिक्स मुट या मिक्स इन ओमलेट तैयार वेट या पान अड़पत चूडा अलगूरपू ऑल सादा सणफ्लवर ओइल याद नमुक मुट उड़क मुन इतने नमक मूं ओमलेट नमक मूं ओमलेट तैयार इतना फस्ट ओमलेट रेडी आदलों मुरी कुछ मुरी मे मरचक वे नमक प्लेट मैं अमुक ऑयल अल्ड या नॉन स्टिक आयो ऑयल वे काशिलेंट ओमलेट नमक चुरी मरचक वे कनम कुटे कनती कुछ इतने चुटी चुटी वैचिंगे ओर पीस पीस कट्टी या पड़ेड़े अब का मूं ओमलेट या रेडी आक ना मुट वे मूं ओमलेट या रेडी आकड़ा इन नमक कट्टे ओर चुटे कट्टे वेक मे मसाल नमुक रेडी आकड़ा अब ई मुट नमुक इन कट्टे मसाल रेडी आकड़ी का याद ओमलेट रेडी आकड़ी मसाल वेट और पदल वे और पद चुर चवोल और अंज पचमुग् और चष्ण इंजी अब नमक अरचे ना पेस्ट अरक अरचेड़ो अ मसाल वेट इन मसाल रेडी आक पान अड़पत वे याद चूडा अल्पर रू टेबू ऑयल सणफ्लवर ओइल सणफ्लवर ओइल चूडाद और मूं ഉണക്കമുളക് നടുമുറുക്കിയത് കുറച്ച് വേപ്പില അതൊന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതാ ഈയൊരു അരപ്പില്ലേ ഇതാ അങ്ങനെ തരി തരിപ്പായിട്ടാണ് ഞാൻ അരച്ചിട്ടിട്ടുള്ളത് കണ്ടോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ इन पचमण मार नमक इलाकोड़ा बाकी मसाल पड़ी चेरत अब ऐसी मसाल अरप वी इन पात्र विटर अगले वह मसाल वी वन इे नमक मसाल पड़ी चेरत अर टीसपू मुलग पड़ा टीसपू कुमुक पड़ी अर टीसपू मलपुड़ी का टीसपू मजलपुड़ी और चिकन क्यूबाटा अदी चेरत अलग उप चेक या चिकन क्यूब चेक उप नोकी चेको चिकन क्यूब चेरता नेस्ट ना फ्लैवर कूँ
ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. അപ്പോൾ ഇത് ഞാൻ ഇതിൽ ചുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാനിത് അതിലേക്ക് ഒരു രണ്ട് പൊട്ടറ്റോ, ചെറിയ പൊട്ടറ്റോ അങ്ങനെ നുറുക്കിയതും കൂടി ചേർത്തിട്ട് ഒരു ഇങ്ങനെ നുറുക്കിയതും ചേർത്തിട്ട് ഒരു ഒരു രണ്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഈ മസാലപ്പൊടിയും പൊട്ടറ്റോ ഒക്കെ ഒന്ന് വേവുന്ന വരെ നമുക്ക് ഇതൊന്ന് മൂടിയിട്ട് വേവിക്കാം. ചെറിയ ഒരു ലോ ടു മീഡിയം സിമ്മിലിട്ടിട്ട് വേവിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ പൊട്ടറ്റോ ഒന്ന് കുക്കാവുന്ന വരെ വേവിച്ചെടുക്കാം. ഇതപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഒന്ന് പകുതി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു തക്കാളി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊരു കാൽ ടീസ്പൂണും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്കൊന്നതൊന്ന് വേവിക്കാം. മൂടിയിട്ടൊന്ന് വേവിക്കാം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് തക്കാളിയും പൊട്ടാറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പൊട്ടാറ്റോ അങ്ങനെ വെന്ത് കുഴയരുതിട്ട്, അങ്ങനെ ഒന്ന് കടിക്കണ ഇതിൽ തന്നെയൊക്കെ എടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കണ ഭാഗത്തിന് വെന്താൽ മതി. ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പൊട്ടിക്കുമ്പോൾ അങ്ങനെ പൊട്ടുന്ന ഒരു ഇതിൽ ഇങ്ങനെ കുഴഞ്ഞ രൂപത്തിലാവരുതിട്ടാ. പൊട്ടാറ്റോ വെന്ത് കുഴയണ്ട. ഇനി ഇങ്ങനെ ഒക്കെ റെഡിയായിട്ട് വന്നാൽ ഇങ്ങനെ ഒക്കെ മസാലയും തക്കാളിയും എല്ലാം കൂടെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ, രണ്ട് കപ്പ് ഇതിൽ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ് ഇതിൽ, ഇങ്ങനത്തെ കപ്പിൽ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഇട്ടാ. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മുട്ട ചേർത്ത് കൊടുക്കാം. തിളച്ചൊന്ന് തിളച്ച് വരുമ്പോൾ ഇപ്പോൾ ഒന്ന് കുറുകി വരും ചാറ്. അപ്പോൾ നമുക്ക് ഈ മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല നന്നായി ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതാ ഒരു കാൽ കപ്പ് മല്ലിയിലയും ഒരു അര ടീസ്പൂണ് ഗരം മസാലയും ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട ചേർക്കാം. ഇതൊന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിത് മുട്ട പൊരിച്ച് വെച്ചിട്ടുള്ള മുട്ടല്ലേ ഓംലേറ്റ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. മുട്ട ചേർക്കണാട്ടി മുന്നേ തന്നെ ഉപ്പ് പാകത്തിനെ നോക്കിയിട്ട് ചേർക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ഓംലേറ്റ് മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമുക്കിത് പൂരിയുടെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. നമുക്കിതാ ഞാനിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പൂരിയുടെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇതാ ഞാൻ മുട്ടക്കറി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഓംലേറ്റിൻ്റെ കറി പൂരിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.